ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിനരികെ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ നരക ജീവിതത്തിന് അറുതിയില്ല. ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് കനാലിലെ മലിനജലമാണ് ഈ കോളനിക്കാർ ഉപയോഗിക്കുന്നത്. കനാലിൽ മാലിന്യം നിറഞ്ഞതോടെ പകർച്ചവ്യാധികളും പടരുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലെ മാലിന്യം വന്നടിയുന്ന ഈ കറുത്ത് കൊഴുത്ത ദ്രാവകം എ സി കനാലിലേക്ക് കക്കൂസ് മാലിന്യവും അറവുശാലകളിലെ മാലിന്യവും വരെ നിക്ഷേപിക്കുമ്പോൾ വളർന്നു പൊങ്ങുന്ന പോളയും പൊന്തക്കാടുകളും മൂർഖൻ പാമ്പുകൾക്ക് താവളമാകുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്കിറങ്ങിയ നിരവധി പേർക്ക് ഇഴജന്തുക്കളുടെ കടിയേറ്റിട്ട് പോലും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അധികാരികൾ എത്തിയില്ല. ഈ വെള്ളം തുള്ളി വീണാൽ നമ്മുടെ ശരീരം ചൊറിയും. കരിയും കറിയും ഒക്കെ വെക്കുന്നത് തന്നെ വെള്ളം വന്നെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് എല്ലാവരും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ ചാകുന്നുണ്ടോ? ചാകുന്നില്ലേ? ഇതൊന്നും നോക്കാൻ ഇവിടെ ആളില്ല. പാമ്പും വയ്യാനും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓട്ടിന് വരുമ്പോൾ എല്ലാവരും ഉണ്ട്, ഓട്ട് കഴിയുമ്പോൾ ആരുമില്ല. മഴ സമയത്ത് വെള്ളം കയറുന്നതിനാൽ വീടുകൾ എല്ലാ വർഷവും തകരും. വീടുകൾക്ക് സംരക്ഷണ ഭിത്തി കെട്ടാൻ തുടങ്ങിയ പദ്ധതി പാതിവഴിയിൽ നിലച്ചു. രേഖകളിൽ പല വീടുകളും പുറമ്പോക്കിലായതിനാൽ സർക്കാർ സഹായവും കിട്ടില്ല. അരനൂറ്റാണ്ടിലേറെ ജനപ്രതിനിധിയായിരുന്നു എന്ന റെക്കോർഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന എം എൽ എ, തൊട്ടടുത്ത് മന്ത്രി, ഇവർക്കുണ്ടായിട്ടും ഈ ഗതികേട് കാണാൻ ആരുമില്ല. തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ ഷഫീഖ് മുഹമ്മദിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.